ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാനിത് ഞാനിന്ന് ഒറ്റയ്ക്കല്ലാട്ടോ കുക്ക് ചെയ്യാൻ പോകുന്നത്. ഇന്ന് ഞങ്ങളെ കുടുംബത്തോടെ എല്ലാവരും ഒരുമിച്ച് കൂടിയ ദിവസമാണ് കേട്ടോ. അപ്പം ഇന്ന് എല്ലാവരും നല്ല ഹാപ്പിയാണ്. അപ്പോൾ ഇതാ ഞങ്ങൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ ഇതുപോലെ കൂടാറുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഗ്രിൽ ചിക്കനും ഒക്കെ ഉണ്ടാക്കാറുണ്ട്. ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് നല്ലൊരു ബ്രോസ്റ്റഡ് ചിക്കൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ അതിന് വേണ്ടിയിട്ട് ഒരു 300 ഗ്രാം മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്കൊരു 100 ഗ്രാം കോൺഫ്ലവർ കൂടെ ഇട്ട് കൊടുക്കണം. പിന്നെ അതിലേക്ക് വേണ്ടത് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. എരിവനുസരിച്ച് നമ്മൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ അതിലേക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഫോണ് ക്യാമറ പിടിക്കാനൊക്കെ ആളുണ്ട് കേട്ടോ. ഇന്ന് ഞാൻ പിടിക്കാമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും മാറി മാറി വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാ അതിന് ശേഷം ഒരു ഗരം മസാലപ്പൊടി നമുക്ക് 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ ചിക്കനെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. 5 കിലോ ചിക്കനാണ് കേട്ടോ ഇവിടെ എടുത്തിരിക്കുന്നത്. വലിയ വലിയ പീസുകളാക്കിയിട്ട് കട്ട് ചെയ്തതാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. പാത്രം കുറച്ച് ചെറുതായി തോന്നുന്നുണ്ട്. 2 പാത്രത്തിലാക്കി മിക്സ് ചെയ്യണം തോന്നുന്നു. 2 പാത്രത്തിലേക്ക് ആക്കി കൊടുക്കാം. ഇപ്പോൾ ഇതാ ഞാൻ 2 പാത്രത്തിലാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് വിനീഗറാണ്. ഒരു 1/2 ഗ്ലാസ് വിനീഗർ നമുക്ക് രണ്ടിലും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് നമുക്ക് മുട്ടയാണ്. പിന്നെ അതിലേക്ക് ഇതാ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 10 അല്ലി വെളുത്തുള്ളിയും 1 കഷ്ണം ഇഞ്ചിയും കൂടെ ആ മിക്സിയിൽ അരച്ചെടുത്താണ് കേട്ടോ. പിന്നെ ഇതാ നമുക്ക് 2 മുട്ട വേണം. അത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് അടുത്തതിലും 2 മുട്ട ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാൻ വയ്ക്കാം. മിക്സ് ചെയ്തതിന് ശേഷം 2 മണിക്കൂർ നമുക്ക് മിക്സി റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം കേട്ടോ. എന്നാലാണ് ഇതിൽ നന്നായിട്ട് മസാല പിടിക്കുകയുള്ളൂ. അപ്പോൾ ഞാനൊരു പാത്രത്തിൽ ഇതാ ഓട്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. 2 മണിക്കൂർ ഇത് വെക്കാൻ പറ്റുമോ എന്നറിയില്ല. സമയം ഇപ്പോൾ തന്നെ 9:30 ആയി. എല്ലാവർക്കും വിശപ്പ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ 1 മണിക്കൂറെങ്കിലും നമുക്ക് വെക്കാം. അപ്പോൾ ഇതാ എല്ലാവരും ഇവിടെ അടുപ്പ് സെറ്റ് ചെയ്യാൻ കേട്ടോ. അതുകൊണ്ടില്ലേ ഹെൽപ്പിന് ഒരുപാട് എല്ലാവരും ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു സന്തോഷമല്ലേ അല്ലേ. എല്ലാവരും കൂടെ ഒന്ന് ഒത്തുകൂടി നമുക്കിതുപോലെയൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ഉണ്ടാക്കുന്നതിന് നല്ലൊരു ടേസ്റ്റും ആയിരിക്കും. അപ്പോൾ എല്ലാവരും കൂടി കൂടുന്ന സമയത്ത് ഞങ്ങൾ പുറത്താണ് കേട്ടോ അടുപ്പ് കത്തിക്കാറുള്ളത്. അപ്പോൾ ഇതാ നമ്മുടെ എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിതാ ഓട്സിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതാ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടുപ്പിലാവുമ്പോൾ പെട്ടെന്നാവും. അപ്പോൾ അടിഭാവമൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ബ്രോസ്റ്റഡ് ചിക്കൻ ഇവിടെ റെഡിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. എല്ലാ സമയമായിട്ട് ഒരുപാട് സമയം ഞങ്ങൾ അടുപ്പ് സെറ്റ് ചെയ്യാൻ തന്നെ 1/2 മണിക്കൂറായി. അതാ ഞങ്ങൾക്ക് സമയം ഇപ്പോൾ 11 മണിയായിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ വറുത്തെടുക്കുന്നതൊക്കെ ഓരോരോ ഇതായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്.
ഏതാ കുട്ടികളൊക്കെ പെൺകുട്ടികളൊക്കെ ഉള്ളിലിരുന്ന് കഴിക്കുകയാണ് കേട്ടോ. അവർ വീഡിയോ എടുക്കുന്നതുകൊണ്ട് അവരൊക്കെ അകത്തേക്ക് പോയി. പിന്നെ ഇതാ എൻ്റെ അവിടുത്തെ താത്തമാരൊക്കെ അപ്പുറത്തിരുന്ന് കഴിക്കുന്നുണ്ട് അമ്മയും. അപ്പോൾ ഇതാ കുട്ടികളൊക്കെ ആൺകുട്ടികളൊക്കെ പുറത്ത് തന്നെ ഇരുന്ന് കഴിക്കുകയാണ് കേട്ടോ അടുപ്പിൻ്റെ അടുത്ത്. അപ്പോൾ ഞങ്ങളെല്ലാവരും കഴിക്കട്ടെ, എല്ലാവരും വിശന്നു. അസുഖക്കുട്ടിയൊക്കെ കഴിയുന്നുണ്ട് കേട്ടോ വിശന്നിട്ട്. അപ്പോൾ ഞങ്ങളൊക്കെ കഴിച്ചിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ 12 മണിക്കൊക്കെ ഞങ്ങൾ ഇതുപോലെ ചെയ്ത് കഴിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.